സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി ഈ മോൺസെൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സുധാകരന് നേരെ ഒരു നീക്കവും ഉണ്ടാകരുത് എന്നുള്ള തരത്തിൽ പ്രതികരണം നടത്തി എന്നുള്ളതാണ് ഒരു മാധ്യമ വാർത്തയുടെ ചുവട് പിടിച്ച് കോൺഗ്രസിൻ്റെ സൈബറിടങ്ങളിൽ വ്യാപകമായ പ്രചരണം നടക്കുന്നത് അത് പ്രചരണം നടക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ സുധാകരൻ ഒരു ഡയലോഗ് അടിച്ചു അങ്ങനെ എന്നെ വേട്ടയാടാനാണ് ശ്രമമെങ്കിൽ പിണറായി വിജയനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ എനിക്കറിയാം അതൊക്കെ ഞാൻ വിളിച്ചു പറയും അതുകൊണ്ട് അടങ്ങി ഒതുങ്ങിയിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം അപ്പം അങ്ങനെ സുധാകരൻ പറഞ്ഞത് കേട്ട് പിണറായി വിജയൻ പേടിച്ച് വിറച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചെന്ന് അയ്യോ നമ്മുടെ പാർട്ടിക്കാരെ നിങ്ങളാരും ഇനി സുധാകരനെ ഇതിൽ ലക്ഷ്യം വയ്ക്കരുത് ബാക്കി നമുക്ക് ഈ തട്ടിപ്പുകാരനുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സൈഡിൽ കൂടി പൊക്കളയാം എന്ന് താണു വീണു പറഞ്ഞു എന്നുള്ള തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ സുധാകരൻ ഫാൻസ് നടത്തുന്ന ആഘോഷം അങ്ങനെ ആ ആഘോഷം തുടങ്ങി ഒരു മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ മാധ്യമങ്ങളെ കാണുന്നത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം സുധാകരനുമായി ബന്ധപ്പെട്ട വിഷയത്തിലും കൃത്യമായ പ്രതികരണം നടത്തി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാര്യം പറഞ്ഞ് ഇനി സുധാകരനെ ഉന്നം വയ്ക്കരുത് എന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ വിജയ വിജയരാഘവൻ വന്നിരുന്ന വാർത്താസമ്മേളനത്തിൽ സുധാകരനെതിരെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വിളിച്ചു പറയില്ലല്ലോ എ വിജയരാഘവൻ നേരത്തെ അത്ര മൂർച്ചയില്ലാതെയാണ് സുധാകരനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പാടി നടന്നിരുന്നു അത്ര പവർ പോരാ അപ്പോൾ സുധാകരൻ കുറ്റക്കാരനൊന്നും അല്ലാത്തത് കൊണ്ടാണ് അത് ചെയ്യാതിരിക്കുന്നത് എന്നുള്ള നിലയിലായിരുന്നു വിമർശനം പക്ഷേ അന്നുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ കടുത്ത രീതിയിലുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ എ വിജയരാഘവന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയത്തിൽ ഗൗരവമുള്ള ചർച്ചകളോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യോ സുധാകരൻ അത് പറഞ്ഞത് കേട്ട് ഞാൻ പേടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യല്ലേ എന്നുള്ള നിലപാട് പറഞ്ഞതായോ സംസ്ഥാന സെക്രട്ടറിയായി എ വിജയരാഘവൻ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സുധാകരനെതിരെ നടത്തിയ പരാമർശങ്ങൾ കാണുമ്പോൾ നമുക്ക് ചിന്തിക്കാനാകില്ല നമുക്കറിയാൻ കഴിയുന്ന വിവരവും അതിശക്തമായി തന്നെ അന്വേഷണം മുന്നോട്ട് പോകും സുധാകരനോ ഇനി മറ്റേ ഏത് നേതാക്കളോ പോലീസ് ഉദ്യോഗസ്ഥരോ ആര് ഈ തട്ടിപ്പിന് കൂട്ടു നിന്നിട്ടുണ്ടെങ്കിലും അവർക്കെതിരെയൊക്കെ നിർദാക്ഷിണ്യമായ നിലപാടുകളുമായി മുന്നോട്ട് പോകണമെന്നാണ് അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത് എന്ന നിലപാടാണ് അവിടെ മുഖ്യമന്ത്രി സ്വീകരിച്ചത് എന്നുള്ളതാണ് അതുകൊണ്ട് ഇതിനകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സുധാകരനെ പേടിച്ച് അയ്യോ ഇനി നമ്മൾ സുധാകരനെ ഈ അന്വേഷണവുമായി ബന്ധപ്പെടുത്തണ്ട എന്നുള്ള എത്തി എന്നൊക്കെ അഴിച്ചുവിടണമെങ്കിൽ അസാമാന്യമായ തൊലിക്കെട്ടി വേണം അതിനങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ അസാമാന്യമായ തൊലിക്കെട്ടി വേണം സാമാന്യ യുക്തിയിലൊന്നും നിരക്കുന്ന ഒരു കണ്ടെത്തലല്ല അത് നിയമം നമ്മുടെ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കേസ് അതിൽ പിണറായി വിജയൻ എങ്ങനെ തീർപ്പ് കൽപ്പിക്കാനാകും ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ പിണറായി വിജയന് തീർപ്പ് കൽപ്പിക്കാനാകുമോ കാരണം പരാതിക്കാർ പറയുന്നു അവരുടെ സാന്നിധ്യത്തിൽ സുധാകരൻ ഉണ്ടായിരുന്നു സുധാകരനെ കൂടി വിശ്വസിച്ചാണ് തങ്ങൾ പണം നൽകിയത് ഒരുപാട് സംഭാഷണങ്ങളിൽ സുധാകരൻ്റെ പേരുണ്ട് വേറെ രാഷ്ട്രീയ നേതാക്കളുടെ ഒന്നും പേര് പറയാത്തത് എന്ത് അപ്പോൾ അന്വേഷണത്തിൻ്റെ പരിധിയിൽ അത് വരും വെള്ളം കുടിക്കും